ഇന്ന് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ഹോളി വീക്ക് അല്ലെങ്കിൽ വിശുദ്ധ വാരം ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ന് പലരും ഉദ്ദേശിക്കുന്നത് പ്രൈസ്തലോട് പറയുന്നത് പോലെയും അല്ലേലൂയ പറയുന്നത് പോലെയും ഒരു സ്തുതിപ്പായിട്ടാണ്. പക്ഷേ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമെന്നാണ്. അന്ന് യഹൂദ ജനത റോമാക്കാരുടെ അടിമത്തത്തിൽ കഴിയുകയായിരുന്നു. ആ റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് അവർ വിളിച്ചു പറഞ്ഞത്. ഈശോയെ സൈത്തിൻ കമ്പുകൾ കാണിച്ചുകൊണ്ടാണ് എതിരേറ്റത്. അന്ന് രാജാക്കന്മാരെയൊക്കെ സ്വീകരിക്കുമ്പോൾ സൈത്തിൻ കമ്പുകൾ പൊക്കിപ്പിടിക്കാറുണ്ട്. അതുപോലെ ഈ വിശുദ്ധ വാരത്തിൽ പ്രധാനപ്പെട്ട ദിവസമാണ് പെസഹ വ്യാഴാഴ്ച. ദേവനാഥൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് തൻ്റെ അരിമേശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അടിമകൾ ചെയ്യുന്ന ജോലിയാണ്, എളിമയുടെ പ്രവൃത്തിയാണ് അവിടുന്ന് ചെയ്തത്. മൂലപാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അഹങ്കാരം. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിത്തറയാണ് എളിമയെന്ന പുണ്യം. വിശുദ്ധ പൗലോസ്ത്രീക പറയുന്നുണ്ട്, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു. വീണ്ടും വിശുദ്ധ പത്രോസ്ത്രീക പറയുന്നുണ്ട്, നിങ്ങളായിരിക്കുന്നതിൽ കൂടുതൽ വലിയവരാണെന്ന് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അതുകൊണ്ട് പെസഹ വ്യാഴാഴ്ച ദിവസം നാം ആത്മ പരിശോധന ചെയ്യണം. എൻ്റെ ജീവിത രീതിയിലും പെരുമാറ്റത്തിലും സംസാരത്തിലും അഹന്തയുടെ അംശം കലരുന്നുണ്ടോ എന്ന്. അതുപോലെ നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അനുദിന ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകൾ സന്തോഷപൂർവ്വം എടുത്തുകൊണ്ട് ഈശോയെ അനുഗമിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പരാതിയോടുകൂടി ആവലാതിയോടുകൂടി സഹിക്കുകയാണെങ്കിൽ നമ്മുടെ കുരിശുകൾക്ക് ഒരു സ്ഥാനവും ലഭിക്കുകയില്ല. ഈശോയുടെ ആഗ്രഹം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതായിരുന്നു. കുരിശെടുത്തുകൊണ്ട് പോയി ഗാഗുൽത്താമലയിൽ കുരിശന്മേൽ തൂങ്ങി മരിക്കണം, പീഡകൾ സഹിച്ച് മരിക്കണമെന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം സന്തോഷപൂർവ്വം നിറവേറ്റുകയുണ്ടായി. നാം പലപ്പോഴും കുരിശുകളുണ്ടാകുമ്പോൾ ആകുലചിന്തയോടുകൂടി അസ്വസ്ഥതയോടുകൂടി ജീവിക്കുന്നില്ലേ? ആകുലചിന്തയും ചിതയും ഒരുപോലെയാണ്. ആകുലചിന്ത മനസ്സിനെ കത്തിയിരിക്കുന്നു, ചിത വിറകിനെ കത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. നാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, സീനായി മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ വിഷസർപ്പങ്ങൾ ഇറങ്ങി ഇസ്രായേൽ ജനതയെ കടിച്ചു, ആയിരക്കണക്കിനാൾക്കാർ മരിച്ചു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഉടനെ ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയോട് പറഞ്ഞത്, മരുഭൂമിയിൽ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തി നിർത്തുക. ആ പിത്തള സർപ്പത്തെ നോക്കുന്നവരൊക്കെ വിഷബാധയിൽ രക്ഷപ്പെടും. ഇങ്ങനെ മോശ മരുഭൂമിയിൽ ഒരു പിത്തള സർപ്പത്തെ ഉയർത്തി നിർത്തി വിഷകടിയെ പാമ്പ് കടിയേറ്റാം. എല്ലാവരും ആ സർപ്പത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ വിഷബാധ മാറിക്കിട്ടി എന്ന് പറഞ്ഞതുപോലെ ഗാഗുൽത്താമലയിൽ ഉയർത്തപ്പെട്ട ആ കുരിശ് നോക്കി നമുക്ക് സകലങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ജീവിതത്തിൻ്റെ ഭാഗമാണ് കുരിശുകൾ എന്നുള്ളത്. പേർഷ്യയിലെ ഒരു ചക്രവർത്തി മരിച്ചു കഴിഞ്ഞപ്പോൾ 8 വയസ്സുള്ള മകൻ രാജാവായി. പക്ഷേ രാജ്യം ഭരിക്കാനുള്ള അറിവില്ല, ലോകപരിചയമില്ല. കൊട്ടാരത്തിലെ വിജ്ഞാനികളോട് പറഞ്ഞു, എനിക്ക് യാതൊരുവിധ അറിവുമില്ല, ലോകചരിത്രം എഴുതിക്കൊണ്ടു വരിക. ആ വിജ്ഞാനികൾ ഒരുമിച്ച് ചേർന്ന് 6 മാസം കൊണ്ട് ലോകചരിത്രം മുഴുവൻ എഴുതി 100 വോളിയമായിട്ട് രാജകുമാരന് കൊടുത്തു. ഇത് കണ്ടപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ഈ 100 വോളിയം വായിക്കുവാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഇത് ചുരുക്കാൻ പറഞ്ഞു. വീണ്ടും വിജ്ഞാനികൾ 6 മാസം കൊണ്ട് അത് 40 വോളിയമായിട്ട് ചുരുക്കി. 40 വോളിയം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും രാജകുമാരൻ പറഞ്ഞു, ഇത് വീണ്ടും ചുരുക്കണമെന്ന്. 6 മാസം കൊണ്ട് വീണ്ടും ചുരുക്കുകയുണ്ടായി 1 വോളിയമായിട്ട്. ഈ 1 വോളിയം പോലും വായിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല, ചുരുക്കാൻ പറഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ വിജ്ഞാനികൾ ലോകചരിത്രം ചുരുക്കി 3 വാക്കുകളിൽ കൊടുത്തു. ആ 3 വാക്കുകൾ ഇതായിരുന്നു, അവർ ജനിച്ചു, അവർ സഹിച്ചു,
അവർ മരിച്ചു. ഈ ലോകത്തിൽ കോടാനുകോടി ആൾക്കാർ ജനിച്ചു. ആ ജനനം കഴിഞ്ഞപ്പോൾ സഹനം ആരംഭിച്ചു, അവസാനം മരണം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചുരുക്കവും. നാം ജനിച്ചു, ഇനി സഹിക്കുകയാണ് വേണ്ടത്, അവസാനം മരിക്കുകയും ചെയ്യും. സന്തോഷപൂർവ്വം സഹിച്ചു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ സഹനത്തിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. ദുഃഖശനിയാഴ്ച ദേവാലയങ്ങളിൽ വൈദികൻ തീയും വെള്ളവും ആശീർവദിക്കാറുണ്ട്, വ്യഞ്ജരിക്കാറുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് പുതിയൊരു ജീവിതമാണ്. പുതിയ ജീവിതം ആരംഭിക്കണമെങ്കിൽ പഴയതൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കണം.